നമസ്കാരം, ഞാൻ ജിജോ വാളുക്കാരൻ. സമുദ്രനിരപ്പിൽ നിന്നും 1280 meters ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഞ്ഞുമലയുടെ മുകളിലേക്കുള്ള യാത്രയാണ് ഇത്. അതിരാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. റോട്ടിൽ മഞ്ഞെല്ലാം കൂടിക്കിടപ്പുണ്ട്. എന്നിരുന്നാലും വണ്ടി ഓടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ, ഫ്രിയുലി വെനീസിയ ജൂലിയ എന്ന് പറയുന്ന ഒരു റീജിയനൽ, അതായത് നോർത്ത് ഇറ്റലിയിലെ ഒരു പ്യൻകവാലോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. തികച്ചും ഇതെല്ലാം മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. ഇപ്പോൾ ഈ ആ കാണുന്നത് ആൽപ്സ് പർവ്വത നിരയാണ്. അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ കാഴ്ചകളാണ്, മഞ്ഞ് പെയ്ത് കിടക്കുന്ന ഈ മഞ്ഞിലെ ഈ കാഴ്ചകളാണ് ഇവിടെ ആളുകൾ എങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് പുതിയതായിട്ട് വരുന്ന ആളുകളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ശരിക്കും സ്ലൈഡിങ് ചെയ്യുവാനായിട്ട്, സ്കേറ്റിംഗ് ചെയ്യുവാനായിട്ട് പഠിപ്പിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബാറാണ്. നമ്മൾ ആ കാണുന്നുണ്ടോ, അവിടെ സ്ലൈഡിങ് ആണ്. ആ സ്ലൈഡിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഈ സ്ലൈഡ് ചെയ്യുന്നത് ഇവിടെ രാത്രി മുഴുവനും മഞ്ഞ് പെയ്ത് കിടക്കും. അങ്ങനെ മഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ ഇവർ ഒരു മെഷീൻ ഉപയോഗിച്ച് ഇത് സ്ലൈഡ് ചെയ്യാൻ പാകത്തിന് ഈ മഞ്ഞിനെല്ലാം അടിച്ച് താഴ്ത്തി ഒരു വഴി ഒരുക്കുകയാണ്. അങ്ങനെ മിനുസപ്പെട്ട് കിടക്കുന്ന ഒരു സ്ലൈഡിങ് ഏരിയയാണ് ആ കാണുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ട്രാക്കിലൂടെ നമുക്ക് സ്ലൈഡിങ് പറ്റുള്ളൂ. അതല്ലെങ്കിൽ വലിയ ഒരു അപകടങ്ങൾ തന്നെ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഭൂരിഭാഗം ആളുകൾ ഈ ട്രാക്കിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സാണ്, ജിതിനും ജിൻഡോയും. അവർ ഇടയ്ക്ക് ഇവിടെ വരുന്നതുകൊണ്ട് അവർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇത് നോക്കുക, ഒരു വണ്ടി മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഇനി അടുത്ത സമ്മറിലായിരിക്കും ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കുക. കാരണം അതിനുമാത്രം മഞ്ഞ് വീണ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാവൽക്കാരനോ മറ്റോ അവരുടെ വണ്ടിയാണിത്. ഇത് ആളുകൾ മല കയറി പോകുന്നതാണ്. ഇവർ മഞ്ഞിലൂടെ 1-2 hours ഇവർ ഇങ്ങനെ നടക്കും. നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഷൂവും അവർക്കുണ്ട്. അതുകൊണ്ട് ഇത് ഇവരുടെ നിത്യ സംഭവമാണ്. ഇത് കണ്ടില്ലേ, ഒരു വീടിൻ്റെ മുകളിൽ എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് മഞ്ഞ് വീണ് കിടക്കുന്നതെന്ന് കണ്ടോ. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്യാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിസ്തേലല്ല. ഇത് സ്ലൈഡ് ചെയ്യുന്ന വഴിയുണ്ട് ഉണ്ടാവും, പക്ഷെ ഞാനിത് ട്രൈ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്താണ് ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെ ഇതിന് രണ്ട് ബ്രേക്ക് ഉണ്ട്. ഒന്നിത്, രണ്ടാമത്തെ ഇത്. ഈ ബ്രേക്കിലാണ് സംഭവം നിൽക്കുന്നത്. അപ്പോൾ
നേരെ താഴേക്ക് പോണേ. അപ്പൊ നമുക്ക് കാണാൻ പറ്റി, വീണ്ടും കാണാം. ഓക്കെ, ഓക്കെ റെഡി. അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം 4 മണിയായി, തണുപ്പ് കൂടി തുടങ്ങി. ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -17 മറ്റോ ആണ്. നല്ല തണുപ്പായി, വന്നതിനേക്കാളും കൂടുതൽ തണുപ്പ് തുടങ്ങി. മാത്രമല്ല അധികം വൈകിയാൽ പിന്നീട് നമുക്ക് ഈ മല ഇറങ്ങുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഐസ് ഇങ്ങനെ വീണ് തുടങ്ങിയാൽ പിന്നെ സ്ലിപ്പിംഗ് തുടങ്ങും. പക്ഷേ ഇവിടെ എല്ലാ ദിവസവും അവർ വന്ന് ഈ റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല. എന്നിരുന്നാലും ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ നിന്ന് മലയിറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മറ്റൊരു കാഴ്ചകളുമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും.